ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. താരയും മായയും സുപ്രിയ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് ശിവയ്ക്കുള്ള പങ്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. പിന്നീട് കാണിക്കുന്നത് അമ്മ ഫോണിൽ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വാർത്തകൾ കണ്ട് വിഷമിച്ചിരിക്കുന്ന അമ്മയുടെ അരികിലേക്ക് ബാലുവും ഗോകുലും വരുന്നുണ്ട്. അവരെ കണ്ട അമ്മ എന്താ രണ്ടു പേരും കൂടി എന്ന് ചോദിക്കുന്നു. അവർ റെസ്റ്റോറൻറ്റിലേക്ക് പോകുവാണെന്ന് പറയുമ്പോൾ ആ വെരി ഗുഡ്, നിങ്ങൾ അവിടെ പോയി ജ്യോതിയെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് അമ്മ. ഇതുവരെ ഞങ്ങളെ ഓരോ കാര്യങ്ങളും ഏൽപ്പിച്ചിരുന്നത് ഡി കെ ആണ്. ഞങ്ങൾ ഡി കെയുടെ ചോദിച്ചിട്ട് വേണ്ടത് ചെയ്തോളാമെന്ന് ഗോകുൽ പറഞ്ഞപ്പോൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ചുമതല ജ്യോതിക്കാണ് എന്ന് അമ്മ പറയുന്നു. അവളെ റെസ്റ്റോറൻ്റ് ഏൽപ്പിച്ചത് ഞാനാണ്, മനസ്സിലായോ എന്ന് അവരോട് ചോദിക്കുന്നു. അവർ തല താഴ്ത്തി നിൽക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അവിടെ ചെന്ന് കാണിക്കരുത് എന്ന് അമ്മ അവരോട് പറഞ്ഞിട്ട് പിന്നെയും ഫോണിൽ നോക്കിയിരിക്കുകയാണ്. അവർ പരസ്പരം നോക്കിയിട്ട് പോകാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതുവരെ റെസ്റ്റോറൻറ്റിലുള്ള ജോലിക്കാർക്ക് മുന്നിൽ ഡി കെ കഴിഞ്ഞാൽ ഞങ്ങൾക്കായിരുന്നു സ്ഥാനം എന്ന് അവർ പറയുന്നു. ഇപ്പോൾ ഞങ്ങൾ അവിടെ പോയാൽ അവർക്ക് മുന്നിൽ ഞങ്ങൾക്ക് ഒരു വിലയും കാണില്ല എന്ന് അവർ പറയുന്നുണ്ട്. ഡി കെയുടെ ആണെങ്കിൽ ഞങ്ങൾക്ക് എന്തും പറയാനുള്ള അവകാശമുണ്ട്, അധികാരവും ഉണ്ട്. അതുപോലെയാണോ ജ്യോതി എന്നും ഞങ്ങൾക്ക് ജ്യോതിയോട് ഒന്നും പറയാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. ഇത് കേട്ട അമ്മ ഇനി മുതലെങ്കിൽ നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോകണ്ട എന്ന് പറയുന്നു. പോകണ്ടേ, അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് അവർ ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു, ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന്. അവർ പറയുന്നുണ്ട്, അമ്മ ഞങ്ങളെ എന്തിനാണ് ഇങ്ങനെ പരിഹസിക്കുന്നത് എന്ന്. ജ്യോതിയോട് നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറിയാൽ അവളും നിങ്ങളോട് മര്യാദയ്ക്ക് തന്നെ പെരുമാറുമെന്ന് അമ്മ പറയുന്നു. അവള് പറയുന്നത് കേട്ട് ജോലി ചെയ്യാമെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി എന്ന് അമ്മ പറയുന്നു. പിന്നീട് ഞാൻ അങ്ങനെ ചെയ്തെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടായിട്ട എന്നും സുപ്രിയയുടെ സ്ഥാനത്ത് ഇനി അവളാണ് എന്നും അവളെ നിങ്ങൾ അംഗീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എന്നും അമ്മ പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അമ്മ പിന്നെയും ഫോണിൽ നോക്കിയിരിക്കുന്നുണ്ട്. അവർ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് ജ്യോതി താഴേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ ഹരികുമാരനും പിന്നീട് സുഷമ്മയും വരുന്നുണ്ട്. അവരെ കണ്ട ജ്യോതി അവരോട് പോയി സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡി കെ മുകളിലുണ്ടായിരുന്നു, ഞാൻ വിളിച്ചിട്ടാണ് അവർ വന്നത് എന്ന് ഡി കെ അവിടെ നിന്ന് ഉറക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരെ മുകളിലേക്ക് ക്ഷണിക്കുകയാണ്. അവർ അകത്തേക്ക് കയറി പോകുന്നു. ജ്യോതി ടെൻഷനായി നോക്കുന്നുണ്ട്. ഹരികുമാരൻ ഡി കെയോട് എല്ലാം തുറന്നു പറയുകയാണ്. ജ്യോതി മോള് ഞങ്ങളോട് ഉറപ്പ് നൽകിയത് കൊണ്ടാണ് ഞങ്ങൾ ഒന്നും ഡി കെയോട് പറയാതിരുന്നത് എന്ന് അവർ വിഷമത്തോടെ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം സംസാരിക്കേണ്ടത് എന്നോടാണ്, നിങ്ങളുമായി ഞാനാണ് വാക്കുറപ്പിച്ചത് എന്ന് ഡി കെ പറയുന്നു. ജ്യോതി എൻ്റെ ഭാര്യയും പ്രിയയുടെ ചേച്ചിയുമാണ്, പക്ഷേ ഈ കല്യാണം തീരുമാനിച്ചത് ഞാനാണ് എന്ന് ഡി കെ പറയുന്നു. ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന് ഡി കെ പറയുന്നു. നിശ്ചയിച്ച സമയത്ത് തന്നെ പ്രിയയുടെയും രാജീവന്റെയും വിവാഹം നടന്നിരിക്കുമെന്ന് ഡി കെ പറയുന്നു. പ്രിയയോട് ഞാൻ തന്നെ നേരിട്ട് പോയി സംസാരിക്കാമെന്നും പറയുന്നുണ്ട് ഡി കെ. വേറൊരു പ്രശ്നമുണ്ടെന്നും അവർ പറയുന്നുണ്ട്. അവിനാശ് രാജീവനെ കൊല്ലാൻ വന്ന കാര്യം അവരോട് പറയുകയാണ് ഹരികുമാരൻ. രാജീവനെ വഴിയിൽ തടഞ്ഞു നിർത്തി അവിനാശ് ഭീഷണിപ്പെടുത്തിയ കാര്യവും പ്രിയ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്ന് അവിനാശ് രാജീവനോട് പറയുന്നു. പ്രിയയെ എനിക്ക് വേണം, അവക്ക് ഞാനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നും പറയുകയാണ് അവിനാശ്. ഇത് കേട്ട രാജീവൻ പറയുന്നു,
എന്നെ വേണ്ട എന്നല്ല, ഈ ഇനി കല്യാണം വേണ്ട എന്നാണ് പറഞ്ഞത് എന്നും നിങ്ങൾ കാരണം അവൾ ജീവിതമേ വെറുത്തു എന്നും പറയുന്നുണ്ട്. ഇനി ആലോചനയുമായി മുന്നോട്ട് പോയാൽ മകന്റെ ശവം കണ്ട് അവർക്ക് നിലവിളിക്കേണ്ടി വരുമെന്ന് അവിനാശ് പറയുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം അവിനാശ് പോലീസ് ജീപ്പിൽ കയറി പോവുകയാണ്. ഇതൊക്കെ രാജീവന്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു. അതാണിപ്പോൾ അവർ ഡി കെയോട് വന്ന് പറഞ്ഞത്. ഇതൊക്കെ കേട്ട് ഡി കെ ദേഷ്യത്തിലിരിക്കുകയാണ്. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഹരികുമാരൻ ചോദിക്കുന്നു. അവന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നും അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്താണ് കാര്യമെന്നും ഹരികുമാരൻ പറയുന്നുണ്ട്. അവൻ ഒന്നും ചെയ്യില്ല, ഒരു ഭീരുവിന്റെ ഭീഷണി മാത്രമാണ് അത് എന്ന് ഡി കെ അവരോട് പറയുന്നുണ്ട്. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കല്യാണവുമായി മുന്നോട്ട് പോകാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കല്യാണം ഇവിടെ ഉപേക്ഷിച്ചേക്കാമെന്ന് ഡി കെ പറയുന്നു. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണമെന്നും ജീവിതത്തിൽ ധൈര്യം കാണിക്കേണ്ടടുത്ത് കാണിച്ചില്ലെങ്കിൽ തോൽവിയായിരിക്കും ഫലം എന്നും ഡി കെ അവരോട് പറയുന്നു. ഈ കല്യാണം നടക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവനോ ജീവിതത്തിനോ ഒരു കുഴപ്പവും സംഭവിക്കില്ല, അവനെ ഞാൻ സംരക്ഷിക്കുമെന്ന് ഡി കെ അവർക്ക് വാക്ക് കൊടുക്കുകയാണ്. മതി, ഈ വാക്ക് മാത്രം മതിയെന്ന് അവർ പറയുന്നു. ശേഷം അവർ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ബാലുവും ഗോകുലും മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ്. അവർ റെസ്റ്റോറൻറ്റിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവരുടെ അടുത്തേക്ക് ബാലുവും മായയും താരയും വരുന്നു. റെസ്റ്റോറൻറ്റിൽ നിന്നും ജ്യോതിയെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയാണ് ബാലുവും ഗോകുലും അവിടേക്ക് പോകുന്നത്. അതിനു വേണ്ടിയാണ് മായയും താരയും അവരെ പറഞ്ഞു വിടുന്നതും. അങ്ങനെ അവർ അവിടേക്ക് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ ജ്യോതി ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഡി കെ ജ്യോതിയെ വിളിക്കുകയാണ് ഫോണിലൂടെ. നമ്മൾക്കൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. എവിടേക്കാണെന്ന് ജ്യോതി ചോദിച്ചപ്പോൾ പേര് പറയാൻ ഉദ്ദേശിക്കില്ല, നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് ഡി കെ പറയുന്നു. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി, 30 മിനിറ്റിനകം ഞാൻ അവിടെ എത്തും, നീ പോകാൻ റെഡി ആയിക്കോ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഡി കെ. എവിടേക്കായിരിക്കും പോകുന്നത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് ജ്യോതി. പിന്നീട് കാണിക്കുന്നത് ഡി കെയും ജ്യോതിയും കൂടി കാറിലൂടെ യാത്ര പോവുകയാണ്. എവിടേക്കാണ് പോകുന്നതെന്ന് അറിയാതിരിക്കുകയാണ് ജ്യോതി. അങ്ങനെ കാറിലിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും കൂടി. വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.